എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ജംഗിൾ ഓർ ഹോം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ഇൻ ഓർഡർ. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് കുക്സ് ഇൻ ഓർഡർ ഫ്രം ദി മോസ്റ്റ് ടു ദി ലീസ്റ്റ്. ഇവിടെ കുക്സിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അതായത് കുറച്ച് പേര് ഇപ്പം ഗാർഡ്സ് ആയിട്ട് തിരഞ്ഞെടുത്തവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ, അവർക്ക് ഫുഡ് വേണം. അപ്പം കുറച്ച് പേര് ഫുഡ് വെക്കാനായിട്ട് തയ്യാറായി. അപ്പം അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡീർ 62, ഫോക്സ് 50, റാബിറ്റ് 86, സ്ക്യൂരൽ 48. ഇത്രയും പേരാണ് കുക്സ്. ഇനി ഇവരെ നമ്മൾ എങ്ങനെ എഴുതണം? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറിലേക്ക് എഴുതുക. റൈറ്റ് ഫ്രം ദി മോസ്റ്റ് ടു ദ ലീസ്റ്റ്, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറിലേക്ക് എഴുതുക. അപ്പോൾ ആദ്യം ആരാണ്? റാബിറ്റ് ആണല്ലേ. റാബിറ്റ് 86, പിന്നെ ഡീർ 62, ദെൻ ഫോക്സ് 50, സ്ക്യൂറൻ 48. ഇനി നമുക്ക് തിരിച്ചെഴുതാം. Write the numbers of cooks in order from the least to the most. ഏറ്റവും ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് എഴുതുക. അപ്പോൾ ആദ്യം ഏത് നമ്പറായിരിക്കും എഴുതേണ്ടത്? 48, സ്ക്യൂരൽ. പിന്നെയോ? 50, ഫോക്സ്. പിന്നെ ഡീർ 62, ആൻഡ് അറ്റ് ലാസ്റ്റ് റാബിറ്റ് 86. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം, കുക്കിംഗ്. ഓൺ ദി ഫസ്റ്റ് ഡേ 47 ഡീർസ് ആൻഡ് 27 ഫോക്സസ് വെന്റ് ടു കളക്ട് ഫയർവുഡ്. ഓൺ ദി ഫസ്റ്റ് ഡേ, ഒന്നാമത്തെ ദിവസം 47 മാനുകളും 27 കുറുക്കന്മാരും കൂടി ഫയർവുഡ്, വിറക് കളക്ട് ചെയ്യാൻ പോയി. അതേഴ്സ് സ്റ്റാർട്ടഡ് കുക്കിംഗ്, ബാക്കിയുള്ളവർ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ഹൗ മെനി ഡിഡ് ദ കുക്കിംഗ്? അങ്ങനെയാണെങ്കിൽ എത്ര പേര് കുക്സ് ആയിട്ടുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ എത്ര പേര് കൂടി? ടോട്ടൽ ഡേയ്സ് 62, വെന്റ് ഫോർ ഫയർവുഡ്, വിറക് ശേഖരിക്കാൻ പോയവർ എത്ര പേരാണ്? 47. നമ്പർ ഓഫ് ഡേയ്സ് കുക്കിംഗ്, 62 മൈനസ് 47. 62 നിന്നും 47 മൈനസ് ചെയ്യണം. അതായത് 2 നിന്നും 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസ് പ്ലേസിൽ വന്ന് ഒരു 10 എടുത്ത് വൺസ് പ്ലേസിൽ കൊടുക്കുന്നു. അപ്പോൾ വൺസ് പ്ലേസിൽ 12 ആയി, ടെൻസ് പ്ലേസിൽ 5 ആയി. 12 മൈനസ് 7 5, 5 മൈനസ് 4 1. അപ്പം ആൻസർ 15 കിട്ടി. എത്ര മാനുകളാണ് കുക്ക് ചെയ്യാൻ കൂടിയത്? 15, 15 മാനുകൾ. ഇനി നമുക്ക് ഫോക്സസ് നോക്കാം. ടോട്ടൽ ഫോക്സസ് ആകെ എത്ര ഫോക്സ് ഉണ്ട്? 50, 50 കുറുക്കന്മാരുണ്ട്. അതിൽ ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയവർ എത്ര പേരാണ്? 27 ആണ് അല്ലേ. വെന്റ് ഫോർ ഫയർവുഡ് 27. നമ്പർ ഓഫ് ഫോക്സസ് കുക്കിംഗ് 50 മൈനസ് 27. 50 നിന്നും 27 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 0 നിന്നും 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിൽ കൊണ്ടുവന്നു. അപ്പം ഇവിടെ 10 ആയി. ടെൻസ് പ്ലേസിലോ 4. 10 മൈനസ് 7 3, 4 മൈനസ് 2 2, 23. അപ്പോൾ എത്ര ഫോക്സസ് ഉണ്ട്? 23 ഫോക്സസ് കുക്ക് ചെയ്യാൻ 23 ഫോക്സസ് ഉണ്ട്. ഇനി ഓൺ ദി സെക്കൻഡ് ഡേ 70 റാബിറ്റ്സ് ആൻഡ് 32 സ്ക്യൂറൽസ് സ്റ്റാർട്ടഡ് കുക്കിംഗ്. അപ്പം എല്ലാ ദിവസവും ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, മാറി മാറി കുക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ സെക്കൻഡ് ഡേയിൽ 70 റാബിറ്റ്സ് and 32 squirrels started cooking. Others went to collect firewood. മറ്റുള്ളവരെല്ലാം ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയി. How many went to collect firewood? അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയി, വിറക് ശേഖരിക്കാൻ പോയി? ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ് എത്ര പേരാണ്? 86 ആണ് അല്ലേ. നമ്പർ ഓഫ് റാബിറ്റ്സ് കുക്സ് ഫുഡ്, ഫുഡ് കുക്ക് ചെയ്യാൻ എത്ര പേരാണ് കൂടിയത്? 70 റാബിറ്റ്സ്. Rabbits went to collect firewood. അങ്ങനെയാണെങ്കിൽ ഫൈവുഡ് ശേഖരിക്കാൻ പോയവരുടെ എണ്ണം എത്രയാണ്? 86 മൈനസ് 70. 86 നിന്നും 70 മൈനസ് ചെയ്യുക.
അപ്പൊ എത്ര കിട്ടും നമുക്ക്? 16. റാബിറ്റ്സ് വെൻ ടു കളക്ട് ഫൈവ് വുഡ് ഈക്വൽ 16. അടുത്തത് സ്ക്യൂരൽസ് അണ്ണാൻ. ടോട്ടൽ സ്ക്യൂരൽസ് എത്ര പേരുണ്ട്? 48 സ്ക്യൂരൽസ് ഉണ്ട്. അതിൽ കുക്ക്ഡ് ഫുഡ്, ഫുഡ് കുക്ക് ചെയ്യാൻ കൂടിയവർ 32. അപ്പോൾ കളക്റ്റഡ് ഫൈവ് വുഡ്, വിറക് ശേഖരിച്ചവർ എത്ര പേരാണ്? ടോട്ടലിൽ നിന്നും ഫുഡ് കുക്ക് ചെയ്യാൻ കൂടിയവരുടെ എണ്ണം മൈനസ് ചെയ്യുക. 48 മൈനസ് 32, 8 മൈനസ് 2 6, 4 മൈനസ് 3 1. അപ്പോൾ എത്ര പേരാണ്? എത്ര കിട്ടിയ ആൻസർ? 16. അപ്പോൾ 16 അണ്ണാൻ കുക്ക് ചെയ്യാൻ കൂടി അല്ലേ. ഓക്കെ, അടുത്തത് ഫൈൻഡ് പെയർസ്. ഫൈൻഡ് ടു നമ്പേഴ്സ് വിത്ത് ദ സം 30. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സം 30 വരുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തുക. ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എഴുതാം? 15 പ്ലസ് 15, 30 അല്ലേ. അപ്പോൾ 15 15 എഴുതാം നമുക്ക്. നെക്സ്റ്റ് 25 പ്ലസ് 25 എത്ര കൂട്ടിയാൽ 30 കിട്ടും? 5 കൂട്ടിയാൽ 30 കിട്ടും. 25 പ്ലസ് 5 30. സോ വി ക്യാൻ റൈറ്റ് 25 ആൻഡ് 5. ആൻഡ് നെക്സ്റ്റ് 20 എത്ര കൂട്ടിയാൽ 30 കിട്ടും? 10. 20 പ്ലസ് 10 30. സോ വി ക്യാൻ റൈറ്റ് 10 ആൻഡ് 20. ദെൻ 29 എത്ര കൂട്ടിയാൽ 30 കിട്ടും? 29 പ്ലസ് 1 30. അപ്പോൾ ഇനി ബാക്കി പെയർസ് നിങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതിൽ. അതുപോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുമുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.